സംസ്ഥാന സമിതി അംഗം പി ജയരാജനും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രമുഖരായ കെ എൻ ബാലഗോപാലിനും പി രാജീവിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം സീറ്റ് നൽകില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റവരെ വീണ്ടും മത്സരിപ്പിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് സിപിഎമ്മിലെ പ്രധാനികൾക്ക് വിലങ്ങുതടിയാകുന്നത്. എന്നാൽ നിയമസഭയിലേക്ക് തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചവർക്ക് സീറ്റില്ല എന്ന പൊതുനിബന്ധനയിൽ ഇളവുണ്ടാകും. എല്ലാ ജില്ലയിലും ഒരു സീറ്റെങ്കിലും സ്ത്രീകൾക്കായി മാറ്റിവെക്കാനും സിപിഎം സംസ്ഥാന സമിതി തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റവരെ നിയമസഭയിലേക്ക് പരിഗണിക്കേണ്ടെന്ന നിബന്ധന കർശനമായി നടപ്പാക്കാനാണ് സംസ്ഥാന സമിതി തീരുമാനം. ഇതോടെ വടകരയിൽ മത്സരിച്ചു പരാജയപ്പെട്ട പി ജയരാജന്റെ വഴിയടയും. വടകര പിടിക്കാനെന്ന പേരിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റപ്പെട്ട ജയരാജൻ സംസ്ഥാന സമിതി അംഗം മാത്രമായി ചുരുങ്ങും. കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്കും മത്സരിക്കാനാകില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എൻ ബാലഗോപാൽ കൊല്ലത്തും പി രാജീവ് എറണാകുളത്തും മത്സരിച്ചു പരാജയപ്പെട്ടവരാണ്. കളമശ്ശേരിയിൽ മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്ന രാജീവിനും കൊട്ടാരക്കരയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന കെ എൻ ബാലഗോപാലിനും മാറി നിൽക്കേണ്ടി വരും. കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിച്ചിരുന്നു. ഏറ്റുമാനൂരിൽ വാസവൻ മത്സരിക്കാനുള്ള സാധ്യതയും ഇതോടെ ഇല്ലാതായി. പാലക്കാട് മുൻ എം പി രാജേഷും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നായിരുന്നു സൂചനകൾ. പുതിയ നിബന്ധന രാജേഷിനും തിരിച്ചടിയായി. ഒപ്പം പി കെ ബിജുവിനും കാസർകോട്ടെ കെ പി സതീഷ് ചന്ദ്രനും ആറന്മുള എം എൽ എ വീണ ജോർജും ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. എന്നാൽ സിറ്റിംഗ് എം എൽ എ എന്ന പരിഗണന വീണയ്ക്ക് കിട്ടും. ഇടത് സ്വതന്ത്രനായതിനാൽ ഇടുക്കിയിൽ മത്സരിച്ച് തോറ്റ ജോയിസ് ജോർജിനും നിബന്ധന തടസ്സമായേക്കില്ല. ജില്ലാ കമ്മിറ്റികളുടെ നിലപാടും വിജയസാധ്യതയും പരിഗണിച്ചാകും രണ്ടുടേയും നിബന്ധനയിൽ ഇളവ് നൽകുക. എല്ലാ ജില്ലയിലും ഒരു സീറ്റ് സ്ത്രീകൾക്കായി നിർബന്ധമായും മാറ്റിവെക്കണം. ഒന്നിലധികമായാലും തെറ്റില്ല. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പരമാവധി പരിഗണന നൽകണം. പൊതുസമ്മതർ, പ്രൊഫഷണലുകൾ, ടെക്നോക്രാറ്റുകൾ, സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവരെയും പരിഗണിക്കണം. ഇവയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങളിൽ പ്രധാനം. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ചരിത്രത്തിൽ ആദ്യമായി താനൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. വി അബ്ദുറഹ്മാനിലൂടെ ഇത്തവണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കെ ഇനി മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് വി അബ്ദുറഹ്മാൻ. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന താനൂർ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ 4918 വോട്ടിന് തോൽപ്പിച്ചാണ് വി അബ്ദുറഹ്മാൻ പിടിച്ചെടുത്തത്. വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഇനി മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് വി അബ്ദുറഹ്മാൻ. പാർട്ടി എന്നിൽ അർപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു. ഇനി മത്സരിക്കുന്ന കാര്യം, മത്സരിക്കാനില്ല എന്നുള്ള കാര്യം ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. ഇനിയുള്ള മത്സരം വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറുമെന്ന അഭ്യൂഹം ശക്തമാണ് എങ്കിലും അദ്ദേഹം അതെല്ലാം നിഷേധിക്കുന്നു. മത്സരിക്കാൻ ഇല്ലെന്ന് തന്നെയാണ് തന്റെ തീരുമാനം. പക്ഷേ പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. രണ്ട് തവണയും പാർട്ടിയാണ് എന്നോട് മത്സരിക്കാൻ വന്നത്. പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം അറിയിച്ചു. ഇനി പാർട്ടി പറയുന്നത് എന്താണോ ആ രീതിയിൽ മുന്നോട്ട് പോകും. ഈ അവസരത്തിൽ എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ മുൻപന്തിയിലുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. താനൂരിൽ ഇടതുമുന്നണിയുടെ വോട്ടുകളെക്കാൾ വി അബ്ദുറഹ്മാന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയ വോട്ടുകളാണ് വിധിയെഴുത്തിൽ കഴിഞ്ഞ തവണ നിർണായകമായത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചാൽ പകരം ആരെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക ഇടതുമുന്നണിക്ക് എളുപ്പമാകില്ല. എന്നാൽ ഇടത് സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് താനൂരിൽ കൊണ്ടുവന്ന വികസനങ്ങൾ തന്നെ വോട്ട് നേടിത്തരുമെന്ന് പറഞ്ഞു നിർത്തുന്നു എം എൽ എ. താനൂരിൽ നിന്നും സി വി അനുമോദ്, ന്യൂസ് 18. എം ടി രമേശിനെ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലി ബി ജെ പിയിൽ ഭിന്നത. എം ടി രമേശ് സ്ഥാനാർത്ഥിയായാൽ മെഡിക്കൽ കോളേജ് കോട വിവാദം തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാകുമെന്ന അഭിപ്രായമാണ് ബി ജെ പിയിൽ ഒരു വിഭാഗം ഉയർത്തുന്നത്. കോഴിക്കോട് നോർത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സജീവമായി പരിഗണനയിലുള്ളയാളാണ് എം ടി രമേശ്. ഇതിനിടെയാണ് എം ടി രമേശിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. എം ടി രമേശ് മത്സരിച്ചാൽ മെഡിക്കൽ കോളേജ് കോഴ വിവാദം എതിരാളികൾ വീണ്ടും ബി ജെ പിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന വാദമുയർത്തിയത് വി മുരളീധരൻ വിഭാഗമാണ്. മെഡിക്കൽ കോളേജ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കെ പി ശ്രീസൺ റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ വി മുരളീധരൻ വിഭാഗമാണെന്ന് അന്നേ എം ടി രമേശ് നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നാൽ വി മുരളീധരൻ വിഭാഗത്തിന്റെ പുതിയ നീക്കം തിരിച്ചടിയാകുമോ എന്ന് എം ടി രമേശ് അനുകൂലികൾക്ക് ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ കോഴ വിവാദം തെരഞ്ഞെടുപ്പായുധമാക്കിയാൽ ജയസാധ്യതയുള്ള സീറ്റുകളിൽ പോലും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് വി മുരളീധരൻ വിഭാഗം ഉന്നയിക്കുന്നു.
മെഡിക്കൽ കോളേജ് കോഴ വിഭാഗത്തിൽ എം ടി രമേശിന്റെ പങ്ക് തെളിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കുന്നത് തെറ്റില്ലെന്നുമാണ് പി കെ കൃഷ്ണദാസ് വിഭാഗത്തിന്റെ നിലപാട്. വി മുരളീധരപക്ഷം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് എം ടി രമേശ് അനുകൂലികൾ ആരോപിക്കുന്നു. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആർ എസ് എസിന്റെ നിലപാടും നിർണായകമാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ജെ പി നദ്ദയ്ക്ക് മുന്നിൽ പരാതിയുമായി എൻ ഡി എ ഘടകകക്ഷികൾ. പ്രധാന സംഭവങ്ങളിൽ കൂടിയാലോചന ഇല്ലെന്നാണ് പരാതി. കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരളയാത്ര ബി ജെ പിയുടെ മാത്രം യാത്രയായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും ഘടകകക്ഷികൾ ജെ പി നദ്ദയെ അറിയിച്ചു. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, പ്രധാനമായും പരാതി ഉയർന്നിരിക്കുന്നത് ഏതെല്ലാം ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്നാണ് വിവരങ്ങൾ? ഇന്നലെ രാത്രിയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എൻ ഡി എ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഓരോരുത്തരായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിലാണ് ബി ജെ പി പരിപാടികൾ ഒറ്റയ്ക്ക് നടത്തുന്നു എന്നൊരാക്ഷേപം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് കൂട്ടായ്മയോടുകൂടി പരിപാടികൾ നടക്കുന്നില്ല. ഇത് പാർട്ടി അത് സമരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പി മറ്റു പരിപാടികളായിക്കോട്ടെ അതൊക്കെ തന്നെ ബി ജെ പി ഏകപക്ഷീയമായി നടത്തുന്നു എന്നുള്ളതാണ് ഘടകകക്ഷി നേതാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയർത്തിയത്. മാത്രമല്ല, ഇത് നേരത്തെ തന്നെ ഇത്തരമൊരു സമാനമായ വിമർശനം എൻ ഡി എ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആയിരുന്ന കാലഘട്ടത്തും ഈ സമാനമായ ആരോപണം അവർ ഉന്നയിച്ചതുമാണ്. മാത്രമല്ല, കെ സുരേന്ദ്രന്റെ കേരള യാത്ര നടക്കാൻ പോകുന്നു. അത് ബി ജെ പിയുടെ മാത്രം യാത്രയായി ചിത്രീകരിക്കാനുള്ള നീക്കമുണ്ട്. അത് മാറണം. അത് എൻ ഡി എയുടെ കൂടെ പങ്കാളിത്തത്തോട് വേണം നടത്താൻ എന്നൊരു ആവശ്യവും കൂടെ എൻ ഡി എ നേതാക്കൾ ജെ പി നദ്ദയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും തന്നെ ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്ന മേൽ കമ്മിറ്റി യോഗങ്ങളിൽ മാത്രമേ അക്കാര്യത്തിൽ ഇത് എൻ ഡി എയുടെ യാത്രയെ മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. സ്വാഭാവികമായും അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ബി ജെ പിയുടെ സംഘടനാ ശക്തി വിളിച്ചോതുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു യാത്രയാണ്. അതിൽ എൻ ഡി എയെ മുന്നണിയുടെ ഭാഗമായി നടത്തേണ്ട എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ഇന്ന് തൃശ്ശൂർ നടക്കുന്ന നേതൃയോഗങ്ങളിൽ തീരുമാനമാകും. അപർണ, വീണ്ടും ഇടവേള. ഇതാ യങ് ജീനിയസ്. ഇവൾ നൃത്തം ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവരുടെ ശ്രദ്ധ ഇവളിലേക്കാകും. ഇതാ യങ് ജീനിയസ്. ഒഡീസി നൃത്തത്തിലെ വണ്ടർ കിഡ് എന്നാണ് ഇവൾ അറിയപ്പെടുന്നത്. ഇന്ത്യ ഇന്റർനാഷണൽ നൃത്തോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ഇവളുടെ പ്രകടനം കണ്ട് എല്ലാവരും കോരിത്തരിച്ചുപോയി. ഇതാ യങ് ജീനിയസ്. 10 വയസ്സിനുള്ളിൽ ലോകത്തിലെ നിരവധി രാജ്യങ്ങളിലായി നിരവധി ഫാൻസിനെ സൃഷ്ടിച്ചു. 4 വയസ്സിൽ ഒഡീഷ പ്രതിഭാ പട്ടം കരസ്ഥമാക്കി. ന്യൂസ് 18 ഈ വേറിട്ട ഷോയിൽ അതിഥിയായി എത്തുന്നു ബംഗളൂരു സ്വദേശിനി ശ്രീനിക പുരോഹിത്. എന്റെ പേര് ശ്രീനിക എന്നാണ്. എനിക്ക് 10 വയസ്സായി. ഞാനൊരു ഒഡീസി ക്ലാസിക്കൽ ഡാൻസറാണ്. ബാംഗ്ലൂരാണ് എന്റെ താമസം. ലോകത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് നൃത്തം അവതരിപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഡാൻസർമാരിൽ ഒരാൾ. സിംഗപ്പൂർ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നൃത്തം അവതരിപ്പിച്ച് വിസ്മയം തീർത്ത പ്രതിഭ. ഒഡീസി ഒരു ബ്യൂട്ടിഫുൾ ആയതും ഗ്രേസ്ഫുള്ളുമായ ഡാൻസ് ഫോമാണ്. എനിക്ക് ഒഡീസിയെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അതുപോലെ എനിക്ക് ഒരു നല്ല ഒഡീസി ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹം. ഇവളുടെ വീടും പരിസരവും ഒഡീസി നൃത്തവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. അമ്മയ്ക്കൊപ്പം നൃത്തച്ചുവടുകൾ വെക്കുമ്പോൾ പ്രത്യേക അനുഭവമാണ് ഉണ്ടാകുന്നത്. 4 വയസ്സിലാണ് ആദ്യ പുരസ്കാര നേട്ടം. അമ്മയിൽ നിന്നു മാത്രമല്ല, അമ്മൂമ്മയിൽ നിന്നും ഇവൾ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. എത്തുന്നു ഈ മിടുക്കി യങ് ജീനിയസിൽ 6 ഫെബ്രുവരി 6 രാത്രി 7:30 ന് ന്യൂസ് 18 കേരളത്തിൽ.